പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കൽ ശ്രീബുദ്ധൻ ധ്യാനത്തിലായിരുന്നപ്പോൾ ഒരു വ്യവസായി ബുദ്ധൻ്റെ അടുത്ത് വന്നു അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു തൻ്റെ മക്കളെ വഴിപിഴപ്പിച്ച് മടിയന്മാരാക്കുന്നു എന്നതായിരുന്നു അയാളുടെ പരാതി കുറേയേറെ നേരം അയാൾ ഇങ്ങനെ ബുദ്ധനെ ഇങ്ങനെ പള്ളു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചീത്ത വിളിച്ചു കൊണ്ടാക്കിയിരിക്കുകയാണ് അപ്പം ധ്യാനത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടും ബുദ്ധൻ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ടുമുണ്ട് അതെന്നും ശകാരവർഷം നടത്തിയ ആൾ ഇതെല്ലാം കണ്ട് നിസ്സഹനായി അയാളുടെ കോപം ഒടുങ്ങിയപ്പോൾ ബുദ്ധൻ ചോദിച്ചു ബഹുമാനമാഞ്ഞിരേ നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും വെറുതെ കൊടുത്താൽ അത് കൊടുക്കുന്നയാൾ വാങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അപ്പം അയാൾ ആ വ്യക്തി പറയുകയാണ് താങ്കൾ എന്ത് വെട്ടിയാണ് അയാൾ വാങ്ങിയില്ലെങ്കിൽ കൊടുക്കുന്നയാളിന് തന്നെ അത് തിരിച്ചു കൊടുക്കട്ടും ബുദ്ധൻ അപ്പോൾ ബുദ്ധം പറഞ്ഞു അപ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ച് സമയമായി തന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സ്വീകരിച്ചിട്ടില്ല എല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടിയല്ലോ ദേഷ്യം നമ്മെ പാടെ നശിപ്പിക്കും ഇത് വ ഇത് കേൾക്കുന്ന ഇടയിൽ നമുക്ക് നമുക്ക് നാളെ ഇതേ സമയം വരെ നമ്മൾ ആരോടും ദേഷ്യപ്പെടാതിരിക്കാൻ മാത്രം ശ്രമിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ പള്ളു പറയുമ്പോൾ അവർ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോഴാണ് അവിടെ അവതാരം സ്വീകരിക്കുന്നത് അതേസമയം നമ്മൾ ഒരാൾ ഒരാൾ നമ്മളെ ദേഷ്യപ്പെടുമ്പോൾ നമ്മളത് വളരെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി നേരിടുകയാണെങ്കിൽ ആ അതവിടെ പരിഹരിക്കപ്പെട്ടു അതേസമയം ആ ദേഷ്യം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ തിരിച്ച് അതിൻ്റെ ഡബിളായിട്ട് എറിട്ടി പറയുമ്പോഴാണ് ആ പ്രശ്നം വളരെ വളരെ വലുതായിട്ട് തീരുന്നത് അപ്പം നമ്മൾ കുറച്ച് ഒരു ദിവസമെങ്കിലും നമ്മൾ ദേഷ്യപ്പെടാതിരിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധമേ ആശംസ നേർന്നുകൊണ്ട് ലിച്ചു താങ്ക്സ് ഫോർ വാച്ചിങ്